ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ കുഴക്കാതെയും പരത്താതെയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ചട്ടിപ്പത്തിരിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 400 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് പൊടികൾ ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എടുക്കുക. അതേ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതിനെ. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ കക്കം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട്, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഒരു വലിയ പീസ് ഇഞ്ചിയും 4-5 വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 4 വലിയ ഉള്ളി ഇതാ ഇതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ പപ്സിനൊക്കെ വഴറ്റിയെടുക്കുന്നില്ല, അത്രയും വയൻ്റാൽ മതി. വയൻ്റെ ഉടയുണ്ട് കേട്ടോ. ഇത്രയാകുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇതിലിട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ടിട്ട് അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റാം. റോ ടേസ്റ്റ് മാറി വരുമ്പോഴേക്ക് ഇതാ ചിക്കൻ ഞാൻ തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ, അതൊക്കെ കാണിക്കാതിരുന്ന്. അതൊന്ന് തണുത്തതിന് ശേഷം അതിൽ നിന്ന് പിച്ചെടുത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തതല്ലോ. ഇനി അതിൻ്റെ കക്കം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇത്. നിങ്ങൾ മസ്റ്റായിട്ടും ഇട്ട് കൊടുക്കാൻ നോക്കണേ. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത്, കാരണം മസാല ലൂസായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഇട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുപോലെ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി ഇതങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു മുട്ടയുടെ മസാല കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് വീണ്ടും 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒരു 2-3 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടെ ഇട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലപ്പൊടി ഇട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 മുട്ടയിലോട്ട് ഗരം മസാലപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ച് ഒന്ന് മിക്സൊക്കെ കൊടുക്കുക. അതിൽ തന്നെ മല്ലിയില കൂടെ 1/2 കപ്പോളം ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി അതൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ സാധാരണ ദോശക്ക് കലക്കിയെടുക്കില്ല, ഇതാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ, മാറ്റിയൊന്നും വെക്കണ്ട. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലോട്ട് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഗീ ഒന്ന് തടവുക. എന്നിട്ട് മറിച്ചിടേണ്ട ആവശ്യമില്ല, ഇത്രയും ആയാൽ മതി കണ്ടോ. ഒരു സൈഡ് ആയാൽ മതി. നമുക്കിതിങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കട്ടെ. അതിൻ്റെ മുകളിൽ ഗീ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കുക. ഇപ്പം മുഴുവനും ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഇനി ഇതാ ഇതുപോലൊരു വലിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ, എന്ന് വെച്ചാൽ നമ്മൾ ചുട്ട് വെച്ച ദോശയില്ല, അത് ഡിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ ബൗള്. അതിലോട്ടൊരു 3 മുട്ടയും ഉപ്പും കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ അതുപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതിൽ നിന്ന് എടുത്തിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് പാത്രമാണോ അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ദോശയിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയില്ലേ അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇതാ അതിൻ്റെ നല്ല ഭാഗമല്ല തിരിച്ചിട്ട ഭാഗമില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ബ്രെഡ് പോളയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സൈഡ് കയറ്റി വെച്ച് കൊടുക്കുന്നില്ല, അതുപോലെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഫസ്റ്റ് മസാലയിലെ ചിക്കൻ്റെ അത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും രണ്ടാമതൊരു ദോശ എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ചട്ടിപ്പത്തിരി ചപ്പാത്തി വെച്ച് ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഇനി അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ മസാല, അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയതിന് ശേഷം പിന്നെ ലെയർ ലെയറായി ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ചിക്കൻ്റെ മസാല ആദ്യം ഇട്ട് കൊടുക്കുക, രണ്ടാമത്തെ ലെയറിൽ മുട്ടയുടെ മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് സോറി ഇങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ സ്പീഡാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ.
ഇനി ലാസ്റ്റായിട്ട് ഞാൻ ആ മുട്ടയുടെ മിക്സാന്ന് ലാസ്റ്റ് വെച്ചു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ്റെയും വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അവസാനം വെച്ചു കൊടുക്കുമ്പോൾ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ വേണം നമ്മൾ ആ ദോശ വെച്ചു കൊടുക്കുക. എന്നിട്ട് മല്ലിയില കുറച്ച് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലി വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ സൈഡ് വശമൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പാച്ചില സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ ദോശ ഒരു സൈഡ് മാത്രം നമ്മൾ ചുട്ടെടുത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ബാക്കി വന്ന മുട്ടയുടെ ഇതുണ്ടല്ലോ, മുട്ട മിക്സ് ചെയ്ത് വെച്ചത്, അത് നമുക്ക് ഇതുപോലെ സൈഡിൽ കൂടെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. സൈഡിൽ കൂടെ തന്നെ ആദ്യം ഒഴിച്ചു കൊടുത്താലും നമുക്ക് നന്നായി സീൽഡായി കിട്ടുള്ളൂ കേട്ടോ. ഇനി അഥവാ നിങ്ങളെടുത്ത് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു മുട്ട എക്സ്ട്രാ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ, കാരണം എന്നാലും അത് സീൽഡായി കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ദോശ ചുട്ട് ഇങ്ങനെ ലെയറാക്കി വെച്ചതല്ലേ. ഇനി നല്ലൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക. ഇനി അടച്ചു വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഗ്ലാസ് ലിഡ് വെക്കുമ്പോൾ അതിലൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാരണം അത് സോഫ്റ്റായിട്ട് ഈർപ്പം തട്ടി സോഫ്റ്റായിട്ട് അത് പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ സാധാരണ ഒരു പഴയ ഉപയോഗിക്കാത്തൊരു തവ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും പാന്, അത് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ എൻ്റെ ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറയുന്നത് ബോറടിക്കണ, കാരണം ചട്ടിപ്പത്തിരി പലർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ ഞാനിതൊന്ന് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന മെത്തേഡ് കറന്നുതരാന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഫ്ലെയിം കൺട്രോളറിൽ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് മാറ്റിയിട്ട് ആ പാന്. ഇനി അതിൻ്റെ ആ ഒരു വശം കൂടെ ഒന്ന് ആയിക്കിട്ടേ, പെട്ടെന്ന് തന്നെ ആവും, കാരണം ഓൾറെഡി കുക്കായ ദോശയല്ലേ. അപ്പോൾ അത് ഒന്ന് ആ ഭാഗം കൂടെ ആയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് അത്രയേ വേണ്ടു കേട്ടോ. കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഈസി ആയിട്ട് ഒരു പോളം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിലും ഈസി ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. മസാല നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ. ഇനി ഞാനിതൊരു പ്ലേറ്റിലൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ടായി വന്നില്ല, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾക്ക് ഇത് അത്താഴത്തിന് കഴിക്കാം, അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാം, അങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു പോളയാണ്. എളുപ്പം രണ്ട് മസാല ഉണ്ടാക്കി വെച്ചാൽ ഏത് സമയവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ എളുപ്പമാണ്. അപ്പോൾ കണ്ടോ നല്ല ലെയർ ലെയറായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അതിനേക്കാളും ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളാക്കിയെടുത്തില്ലേ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് പോളകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പോള റെസിപ്പി മാത്രമല്ല കേട്ടോ, എൻ്റെ ഇതിൽ പലഹാരങ്ങളും പല രീതിയിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.